ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഫൺ യാത്ര. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മൂന്നാറിലാണ് ഗൈസ്. മൂന്നാറിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ അതുവഴി നമുക്ക് കുറേ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലാസ്റ്റ് ഇത് ഇവിടെ എത്തി ഗൈസ്. ഇപ്പോൾ ഇതൊരു കാർഡമം ഫാമാണ്. അത് മാത്രമല്ല, ഇവിടെ കുറേ ടിബറ്റിൻ മോങ്സ് ഇല്ലേ, അവരിവിടെ കുറേ വന്ന് പ്രെയറൊക്കെ ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഗൈസ്, ഇവിടുത്തെ വ്യൂ ഒന്ന് നിങ്ങൾ കാണണം ഗൈസ്, സൂപ്പറാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടത് ഒരു മുനിയറാന്ന് പറയുന്ന സാധനമാണ്. ഈ പണ്ടത്തെ ടിബറ്റിയൻ ആൾക്കാരൊക്കെ പോലത്തെ ആൾക്കാരില്ലേ, ഈ മോങ്സ്, അവരെല്ലാവരും അതിൻ്റെ അകത്താണ് കിടന്നിരുന്നതൊക്കെ. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടില്ലേ, അവരിവിടെ ഇരുന്നിട്ട് മറ്റേ എന്തോ പ്രെയറൊക്കെ ഇവർ ഇവിടെ ഇരുന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗൈസ്, ഈ സ്ട്രക്ചറിൽ മോർ ദാൻ 4000 ഇയേഴ്സ് പാട്ടുണ്ട് ഗൈസ്. ഈ സ്ട്രക്ചറിൽ അങ്ങനെ കുറേ എണ്ണം അപ്പുറത്തും അവിടെ ഒക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും. ഇതിൻ്റെ ഓരോ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഓരോ ഓട്ടോട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ മങ്ക്സ് ഒക്കെ ഇരുന്നിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ആനക്കോട്ടമലയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ മറ്റേ ആ മോങ്കിൻ്റെ സ്ഥലമൊക്കെ കണ്ടത്. ഇതിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് റിസോർട്ട് ഏരിയയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഊണ് കഴിക്കാൻ വന്നതാണ്. ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്ക്, പൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇവിടെ ആനമല, ആനക്കോട്ടമല എന്ന് പേര് വരാൻ കാരണം തന്നെ ആന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് ഇവിടെ. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ താഴെ മൊത്തം അട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ മാമയുടെ കാൽമട്ട കടിച്ചിട്ടുണ്ട്, മൊത്തം ചോര. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾറെഡി മൂന്ന് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നാഷണൽ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ ചുറ്റും ഫെൻസ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല, കാരണം അവിടെ കാട്ടുപോത്തും സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ റെസ്ട്രിക്റ്റഡാണ്. ഇപ്പോൾ ഈ പാർക്കിൽ ഈ സൈഡിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വലിയൊരു ബനിയാൻ ട്രീ ഉണ്ട്. കാണാറ്റില്ലേ? ചെറിയ ചൂടാകുമ്പോ പതയൊക്കെ പൊങ്ങി വരും. പൊങ്ങി കഴിഞ്ഞിട്ട് പത ഇപ്പൊ എടുക്കുന്നതാക്കാം. പത എടുത്ത് വേസ്റ്റ് ഒക്കെ മാറ്റി കളഞ്ഞിട്ട് 3 മണിക്കൂർ വറ്റിക്കണം. വറ്റിച്ച് കഴിഞ്ഞ് നമ്മൾ കുറുക്കാക്കി കളഞ്ഞിട്ട് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇളക്കണമെങ്കിൽ കട്ടയാകും. കട്ടയായി കഴിഞ്ഞ ശേഷം ഇത്രത്തോളം അപ്പുറത്തായി ഈ കത്തയും ഞാൻ വലിച്ച് ഇതിലേക്ക് വഴിക്കും. ഇവിടെ ഒളിച്ച് കഴിഞ്ഞിട്ട് തിളങ്ങുന്നത് ഡ്രൈ ആകും. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ചെറിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൂട് മാറിക്കഴിഞ്ഞാൽ സ്ട്രോങ് ആയിക്കൊള്ളും. വളമായിട്ട് കൊടുക്കുക, പിന്നെ കരിമ്പിനെ ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഏലത്തോട്ടത്തിന് ഒഴിച്ചു, അത് മാത്രം പറ്റില്ല, അത് വേസ്റ്റാണ്.